വളരെ സ്നേഹത്തോടെ ആദരവോടെ ഈ പരിപാടിക്ക് വേണ്ടി ജമാഅത്ത് കമ്മിറ്റിക്ക് ഉറൂസ് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. തങ്ങളവരുടെ ദുആക്കും നസീഹത്തിന് വേണ്ടി ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ മുസ്ലിം വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലാ ഇന്ന ഔലിയാഹുല്ലാഹി ലാ ഖൗഫും അലൈഹിം വലാഹും ഹസനുൻ. അല്ലദീന ആമനു വകാനു യത്തഖുൻ ലഹുമുൽ ബുസ്റാ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ലാ തബ്ദീന ലികലിമാതി ദാലിക വൽ ഫൗളുൽ അദീം. സദഖല്ലാഹ് സദഖല്ലാഹു അലീ. എനിക്ക് ഏറ്റവും സ്നേഹം ബഹുമാനവും നിറഞ്ഞ ഈ നാടിൻ്റെ എല്ലാമെല്ലാമായ നമുക്കറിയാം, ഈ നാടിനെ ഇത്രയും കണ്ട് ഐശ്വര്യമാക്കി തന്ന മഹാൻ്റെ നേതൃത്വമാണ് ബഹുമാനപ്പെട്ട താജു ശരി ആലിക്കുന്ന ഉസ്താദ്. അള്ളാഹു അവിടുത്തെ അസുഖങ്ങൾ മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ നേതൃത്വം എന്നൊന്നും നമ്മൾക്ക് നീ നൽകി അനുഗ്രഹിക്കുമാണ് റഹ്മാനെ. അവിടുത്തെ അസിസ്റ്റൻ്റായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട മജീദ് ഉസ്താദ്, ജബ്ബാർ ഉസ്താദ്, ഇന്നത്തെ മുഖ്യപ്രഭാഷണം നടത്തിയ റഫീഖ് സൈദി ഉസ്താദ്, മറ്റുള്ള ഉസ്താദന്മാർ, പണ്ഡിതന്മാർ, ഉറൂസ് കമ്മിറ്റിയുടെ, ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രഗത്ഭന്മാരായ നേതാക്കൾ, ഭാരവാഹികൾ, പ്രവർത്തകന്മാർ, മുതഅല്ലിമീങ്ങൾ, എൻ്റെ മുന്നിലിരിക്കുന്ന ദീനി ബോധമുള്ള സഹോദര സഹോദരിമാർ, നമ്മൾ ഒരുമിച്ച് കൂടിയ മഹത്തായ ഉറൂസ് പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിൻ്റെ അവസാന നിമിഷങ്ങളിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഉറൂസ് പരിപാടി പരിപൂർണ വിജയം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായിച്ച്, സഹകരിച്ച്, സ്നേഹിച്ച മുഴുവൻ ആൾക്കാർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി ഇരുവീട്ടിലും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഞാൻ ഇന്നലെ എത്തിയത് ഉംറക്ക് പോയി. വാപ്പയ്ക്ക് വാപ്പയ്ക്ക് തീരെ എണിക്കാൻ വയ്യ, അസുഖമാണ്. മക്കത്തും മദീനത്തും ഒന്നിനും ഒരു ഉംറയെ ചെയ്തിട്ടുള്ളൂ, വേറൊന്നിനും ഇണങ്ങാൻ വേണ്ടിയില്ല. റോമൻ്റെ ഉള്ളിലെത്തകത്തിനായിരുന്നു. മദീനത്തും അങ്ങനെ പോയി ഒരു പ്രാവശ്യം സിയാറത്ത് ചെയ്ത് പിന്നെ പോയിട്ടില്ല. വീട്ടിൽ അവിടെ റൂമിൽ തന്നെ ആയിരുന്നു. ഭയങ്കര ശ്വാസം മുട്ടലും പനിയും ചുമയും, നടക്കാൻ പറ്റുന്നില്ല, കുറച്ച് ക്ഷീണമൊക്കെയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ദുആ ചെയ്യുക. അതുപോലെ തന്നെ താജു ശരി ആലിക്കുഞ്ഞ് ഉസ്താദിൻ്റെ അവസ്ഥയും സുൽത്താനുല്ലമ കന്തൂരി ഉസ്താദിൻ്റെയും എല്ലാ മഹാന്മാർ അവരൊക്കെ നിരന്തരമായി ഈ പരിശുദ്ധ ഇസ്ലാം ദീനിൻ്റെ കാര്യത്തിന് വേണ്ടി നട്ടോട്ടമടയാണ്. അവരുടെ വീടുകളിലേക്കോ കുടുംബത്തിലേക്കൊന്നുമല്ല, അവർ ഈ സമൂഹത്തിന് ഇസ്ലാം ദീനിൻ്റെ നിലനിൽപ്പ്, സുന്നത്ത് ജമാഅത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവർ നട്ടോട്ടം ഓടുന്നു. നമ്മളൊക്കെയും അവർക്ക് വേണ്ടി എപ്പോഴും മനസ്സറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി ആ മഹാന്മാർക്കൊക്കെ, ഉസ്താദന്മാർക്ക്, സീതന്മാർക്കൊക്കെ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അവരുടെ ഒരു തണൽ നഷ്ടപ്പെട്ടു പോയാലാണ് അതിൻ്റെ വില നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു കണ്ണ്, ആ കണ്ണിൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടാലേ കൺകാഴ്ചയെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ നമ്മുടെ സമൂഹത്തിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, മഹത്തുക്കൾ, അവർ നഷ്ടപ്പെടുമ്പോൾ അത് വലിയ തീരാൻ നഷ്ടമായി മാറുന്നു. അവർക്കൊക്കെ ദീർഘായുസ്സിനും ആഫിയത്തിനും നമ്മൾ എപ്പോഴും ദുആചരണം. എൻ്റെ ഉപ്പാപ്പ താജുലുലമ സയ്യിദ് അബ്ദുറഹ്മാൻ, എന്തൊരു നഷ്ടമാണ്. ഇന്നും മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് താജുലുലമ എന്ന് പറയുമ്പോൾ മനസ്സ് കൽബ് പൊട്ടുക. കാരണമെന്താ? ഈ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഇത്രയും കണ്ട് ഇത്രയും നല്ല വിപുലമായ ഒരു നിലക്ക് നമ്മൾ ഇന്ന് ഉറൂസ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരംശം തീർച്ചയായും താജുലുലമയുടെ ഖബറിൻ്റെ അകത്ത് അതിൻ്റെ സ്വഭാവ് പോകാതിരിക്കില്ല. കാരണം ഈ ഉറൂസിനും ഈ മറ്റുള്ള കാര്യങ്ങൾക്കും, സുന്നത്ത് ജമാഅത്തിൻ്റെ അടിസ്ഥാനമായ എല്ലാ കാര്യങ്ങൾക്കും മഹാൻ്റെ ഒരു ചലനശക്തി ഉണ്ട് എന്നുള്ളതിലാണ് എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് തന്നെ ആ മഹാന്മാർ അവർ നമ്മൾ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി, അവരുടെ ദറജ അള്ളാഹു ഉയർത്തുമാകരട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സന്തോഷത്തിലാക്കി തീരുമാറാകട്ടെ. ഈ ഉറൂസ് പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായിച്ച്, സഹകരിച്ച്, സ്നേഹിച്ച മുഴുവൻ ആൾക്കാർക്കും അള്ളാഹു തക്കനായ പ്രതിഫലം നൽകി ഇരുവീട്ടിലും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ ഉറൂസിലൂടെ മറവിട്ട് കിടക്കുന്ന മണവാട്ടി മഹദി, വല്ലാത്ത ഗ്രാമത്തുള്ള ഒരു അത്ഭുത സിദ്ധികളുള്ള ഒരു മഖ്ബറയാണ് അത്. പണ്ട് മുതൽക്കേ ഉണ്ട്. ബഹുമാനപ്പെട്ട ആലിക്കുഞ്ഞ് ഉസ്താദിൻ്റെ കഠിന പ്രയത്നവും അതുപോലത്തെ ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ തുടങ്ങിയ ദർസ് അൽഹംദുലില്ലാ അത് ഇന്ന് നല്ല നിലക്ക് നിന്നു പോവുകയാണ്. അത് അസ്തമിച്ചുകൂടാ, അത് അസ്തമിച്ചുകൂടാ. അത് നിലനിർത്തേണ്ടത് ഈ നാടിൻ്റെ കടമയാണ്, ഈ നാടിൻ്റെ ബാധ്യതയാണ്. കാരണം മുതഅല്ലിമീങ്ങൾ, ഇൽമ് എന്നിരുന്നത്
അത് ഇവിടെ എന്നും നിലനിൽക്കണം. അത് നിലനിന്നാലേ നമ്മൾക്ക് എന്ത് മനസ്സിലാവുകയുള്ളൂ, നമ്മൾക്ക് സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് അറിയുകയുള്ളൂ. അബീബായ നബിതങ്ങളുടെ സുന്നത്തും ജമാഅത്താകുന്ന സ്വഹാബത്തിൻ്റെ നടപടിയും, അതാണല്ലോ താജുലമ്മ ഏത് പ്രസംഗത്തിനും പറയുക, ആ നടപടിയും നബിതങ്ങളുടെ സുന്നത്തും നബിതങ്ങളുടെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ ഇസ്ലാം ദീനിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാകണമെങ്കിൽ ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കണം. അതിന് എന്ത് വേണം? ആലിമ്യങ്ങൾ വളർന്നു വരണം. അതിന് ഓരോ നാടും മുങ്ങിയെടുക്കണം. ഇവിടെ വളർന്നു കൊണ്ടുവരുന്ന, ഇവിടെ മുമ്പേ ഉണ്ടായിരുന്ന എത്രയോ ദർസുകൾ ഇന്ന് അസ്തമിച്ചു കൊണ്ടിരിക്കുക. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കുമ്പോൽ ദർസ്, നമ്മളുടെ വലിയ പള്ളി. അവിടെ എത്ര വലിയ മഹാന്മാരാണ്, എത്ര വലിയ വിലായത്തിൻ്റെ പവറുള്ള ആലിമ്യങ്ങളാണ് അവിടെ പഠിച്ചു വളർന്നത് എൻ്റെ സഹോദരന്മാരെ. എത്ര എത്ര പ്രഗത്ഭന്മാരായ ആലിമ്യങ്ങളാണ് അവിടെ പഠിപ്പിച്ചത്, അവിടെ പടർന്ന് പഠിച്ച് വളർന്നത്. ബഹുമാനപ്പെട്ട ആലിക്കുഞ്ഞ് ഉസ്താദ് അവിടുത്തെ ഉസ്താദായിരുന്നല്ലോ, വാപ്പ അവിടുന്ന് പഠിച്ചതാ. അങ്ങനെ ഒരുപാട് ഒരുപാട് മഹാന്മാർ, അവരൊക്കെ പിൽക്കാലത്ത് വലിയ വിലായത്തിൻ്റെ പദവിയിലേക്ക് എത്തിയ മഹാന്മാരുണ്ട്. അതൊക്കെ അവിടുന്ന് പഠിച്ച് വളർന്നതാ. അപ്പൊ ഇന്ന് അത് അസ്തമിച്ച് ശോഷിച്ചുകൊണ്ട് അൽഹംദുലില്ലാ എന്നാലും ഒരു നാലഞ്ച് പേര് ഇപ്പോൾ അവിടെ ഉണ്ട്. നല്ല ദർസായിരുന്നു. അപ്പൊ അത് അസ്തമിച്ചുകൂടാ. അത് അസ്തമിക്കുന്നത് എന്തുകൊണ്ടാ? നാട്ടിന്റെ ഉത്സാഹം കുറയുമ്പോയാ, ഒരു നാടിൻ്റെ ഉത്സാഹം കുറവ്. കാരണം തമ്മിൽ ഭിന്നിപ്പായി അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾക്കിടവരുത്തി ഒരു നാടിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സമൂഹത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ വളരെ മുൻകൂട്ടി തന്നെ അതിനെന്താക്കണം, ആ മുളയിലെ നുള്ളിയെടുക്കണം. അങ്ങനെ ഒരു സമുദായത്തിൽ അങ്ങനെ ഒരു കച്ചറ ഉണ്ട് എങ്കിൽ ആ കച്ചറ മനസ്സിലാക്കി അതവർക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നല്ല നിലക്ക് നല്ല റാഹത്തോടുകൂടി ഒരു ഭിന്നിപ്പുമില്ലാതെ, കാരണം ഒരൊറ്റ ആശയമാണ്, ഒരൊറ്റ ആദർശമാണ്, ഒരൊറ്റ ആദർശമാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ. എല്ലാവരും ആ ആദർശത്തോടുകൂടി അനുകൂലിക്കുന്നവരാണ്, അതിന് കടമപ്പെട്ടവരാണ്. അതിൽ വ്യത്യാസങ്ങൾ, സംഘടനാപരമായ പല വ്യത്യാസങ്ങളും വന്നേക്കാം. അതിന് മുഖവിലക്കെടുക്കേണ്ട ആവശ്യമില്ല, അതിന് ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല, അതിന് അപവാദം പറയേണ്ട ആവശ്യമില്ല. സുന്നത്ത് ജമാഅത്തിൻ്റെ കാര്യത്തിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് പോരാടിക്കഴിഞ്ഞാൽ ലോകത്ത് ഒരു ശക്തിക്കും തകർക്കാൻ സാധ്യമല്ല. അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ കേരളത്തിൻ്റെ സുന്നത്ത് ജമാഅത്തിൻ്റെ വളർച്ച. ഇന്ന് ലോകം ഇന്ന് ഉറ്റുനോക്കുന്ന ഏറ്റവും നല്ല പ്രവർത്തനമാണ് ഇന്ന് കേരളത്തിലും അതുപോലെ തന്നെ കേരളത്തിന് തൊട്ടടുത്ത കർണാടക ജില്ലകളിലെ ഭാഗങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇസ്ലാമിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്ന സൗദി അറേബ്യ അവസ്ഥ എന്താ ഇന്ന് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ പിന്നെ ഞാൻ ഞങ്ങൾ പോയതല്ലേ, എത്ര ചരിത്രങ്ങളാ തച്ച് തകർക്ക. കാരണം എന്താ? അവിടെ വഹാബിസും അതിൻ്റെ ഉപദേഷ്ടാവ്, മതകാരി ഉപദേഷ്ടാവ് ഒരു വഹാബിയായി നിയമിച്ചിരിക്കുക. ആ വഹാബിൻ്റെ തലയിൽ വരുന്നതൊക്കെ അവിടെ എഴുതി വെക്കുകയാണ്, അത് പൊളിച്ചു മാറ്റുക, ഇത് പൊളിച്ചു മാറ്റുക, ഇതാണ് ഇപ്പോൾ അവിടെ പണി. എന്നിരുന്നാലും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞുവല്ലോ, ഇന്ന നസ്സൽന ദിക്റ വഇന്ന ലഹു ലഹാഫിളൂൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ ദിക്ർ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അതിവിടെ നിലനിർത്തുന്നത് ഞാനാണ്, അതിനൊരു കോട്ടം വരുത്താൻ ഒരാളെയും അനുവദിക്കില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൻ്റെ പ്രസക്തമാണ് ഇന്ന് അൽഹംദുലില്ലാ അവിടെ ഇന്ന് പറയുന്നു, ഇനിയുള്ള പുരാതന ഒരു വസ്തുക്കളും നശിപ്പിച്ചുകൂടാ എന്ന് അവിടുത്തെ രാജാവിൻ്റെ ഓർഡർ. ഇപ്പോൾ ഈ അടുത്ത് ഏകദേശം ഒരു മാസം മുമ്പ്, ഒരു രണ്ട് മാസം മുമ്പ് അവിടെ നിയമം വന്നു, ഒരു പുരാതന വസ്തുവും ഇനി തച്ച് തകർത്തുകൂടാ, തരിപ്പണമാക്കിക്കൂടാ, എല്ലാത്തിൻ്റെ ചരിത്രങ്ങൾ ഇന്ന് അവിടെ എഴുതി വെക്കണം എന്നാണ് ഇന്ന് അവിടെ രാജാവ് ഓർഡറിട്ടത്. അതൊക്കെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചതുപോലെ ആര് എന്ത് പറഞ്ഞിട്ടും അത് നഷ്ടപ്പെടുത്താൻ സാധ്യമല്ല. ഏത് വഹാബിസം എന്ത് കളിച്ചാലും അത് നഷ്ടപ്പെടുത്താൻ സാധ്യമല്ല. അതിന് ഏറ്റവും വലിയ ഇന്ന് സൗദിയിൽ പോയി കഴിഞ്ഞാൽ ഇന്ന് എല്ലാം നഷ്ടപ്പെട്ട സംഭവത്തിൽ ബഹുമാനപ്പെട്ട പരിശുദ്ധ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നിയായ ബിബി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, അവിടുത്തെ മഖബറ വാപ്പ പറഞ്ഞു, ഏകദേശം 10-25-30 കൊല്ലം മുമ്പ് പോയാൾക്ക് വലിയ കെട്ടിടമായിരുന്നു, ഒരു മഖബറ പോലെ പണിത് നല്ല ഒരു കെട്ടിടമായിരുന്നു. അത് തച്ച് തകർത്ത് തരിപ്പണമാക്കി ഒന്നുമില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളും നഷ്ടപ്പെടുത്തി. പക്ഷേ നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രഗത്ഭന്മാരായ ആലിമീങ്ങൾ, ആരിഫീങ്ങൾ, പണ്ഡിതന്മാർ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നതുകൊണ്ട് അന്നവിടെ ഉണ്ടായിരുന്ന എല്ലാ പുരാതന കാര്യങ്ങളും നമ്മൾക്ക് ഇന്ന് മനസ്സിൽ ഓർമ്മയുണ്ട്. അതെന്തുകൊണ്ടാ? ആ മഹാന്മാരായ ആലിമീങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നതുകൊണ്ടാ. വേറെ ആർക്കും അത് തിരിയില്ല. പുറത്തു നിന്ന് വന്ന ആൾക്കൊന്നും ഒന്നും തിരിയില്ല.
അങ്ങനെ അങ്ങനെയാണ് അവിടെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് കേരളത്തിൽ നിന്നും അതിൻ്റെ പരിസര പ്രദേശത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും പോയവർക്ക് അത് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താ, ആലിമ്യങ്ങൾ ശരിക്കും തുറന്ന് ബദറിലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഉഹദിലുള്ള കാര്യങ്ങൾ എല്ലാം പരിശുദ്ധ കിതാബിൽ പറഞ്ഞതുപോലെ നമ്മൾക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാ? അത് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ യഥാർത്ഥമായ നിലനിൽപ്പ് ഇവിടെ നിലനിർത്തിയത് കൊണ്ടാണ്. അപ്പൊ അതിന് കളങ്കം വരുത്തുന്ന രീതിയിൽ സാമൂഹിക ദ്രോഹികൾ ഇതിനെ ഭിന്നിപ്പുണ്ടാക്കുന്നു, ഇതിനെ തടസ്സം വെക്കുന്നു, പല പ്രശ്നങ്ങൾക്കും കാരണം വെച്ചുകൊണ്ട് വൈവിരിച്ചു വിടുന്നു. അതെന്തിനാ? സുന്നത്ത് ജമാഅത്തിന്റെ ശക്തിയെ കുറച്ചു കൊണ്ടുവരാൻ, അതിന് അനുവദിച്ചു കൊടുത്തുകൂടാ. അതിന് നാട്ടുകാരായ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരേ ആശയാദർശത്തിൽ പ്രവർത്തിക്കുന്ന സുന്നത്ത് ജമാഅത്ത്, ആ നിലക്ക് എല്ലാ ആലിമ്യങ്ങളെയും സയ്യിദന്മാരെയും ഒരേപോലെ ബഹുമാനിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ആദർശത്തിനെ എതിർക്കുന്നവരെ ആദർശത്തോടുകൂടി നല്ല നിലക്ക് സുന്നത്തെ മായത്തിന്റെ ആദർശം പറയാൻ രണ്ട് വിഭാഗം ഒന്നിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ആ നാടിന് എന്തെന്നില്ലാത്ത ഐശ്വര്യമുണ്ടാകുന്നു, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്നു. അങ്ങനെയുള്ളൊരു സഹായം, അങ്ങനെയുള്ളൊരു ഐശ്വര്യം നമ്മൾക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. എല്ലാ വിഭാഗങ്ങളെയും അള്ളാഹു ഒന്നിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശം തിരിച്ചറിഞ്ഞുകൊണ്ട് അബീബായ നബിദങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഐക്യത്തോടുകൂടി ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇങ്ങനെയുള്ള ദർസ്യരംഗം അസ്തമിച്ചുകൂടാ, അതിന് അള്ളാഹു ഖിയാമത്ത് നാളെ വരെ നിലനിർത്തി തരുമാറാകട്ടെ. ആ ദർസ്യരംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ സഹായിക്കുന്ന നാട്ടുകാർ, സഹകരിക്കുന്ന നാട്ടുകാർ, ഉമ്മമാർ, അവർക്കൊക്കെയും അള്ളാഹു ഖൈറും ബർക്കത്തും നിഅമത്തും ഏറ്റി കൊടുക്കുമാറാകട്ടെ. അതിന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട താജു ശരിയ ആലിക്കുഞ്ഞു ഉസ്താദ് ദീർഘായുസ് ആഫിയത്ത് നൽകട്ടെ. അവിടുത്തെ അസിസ്റ്റന്റ് ബഹുമാനപ്പെട്ട മജീദ് ഉസ്താ അവർക്കൊക്കെ ദീർഘായുസ് ആഫിയത്ത് നൽകട്ടെ. ബഹുമാനപ്പെട്ട ജബ്ബാർ ഉസ്താദ് അവർക്കൊക്കെ ആഫിയത്തും ആരോഗ്യം നൽകട്ടെ. ഇന്ന് പ്രസംഗിച്ച ഇവിടെ ബഹുമാനപ്പെട്ട റഫീഖ് സൈദി എല്ലാ സ്ഥലത്തും ഞാൻ കാണണം. അൽഹംദുലില്ലാ, രണ്ട് രണ്ടര മണിക്കൂർ, നാല് മണിക്കൂറായതുവരെയുണ്ട്. ഞാനൊരു പരിപാടിക്ക് പോകുമ്പോൾ 4 മണിക്കൂർ ഉസ്താദ് സംസാരിച്ചത്. ഞാനെന്താ രണ്ട് പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഉസ്താദ് അത്രയും കണ്ട്. അവരൊക്കെ എന്തിനാ, അവരൊക്കെ ഈ പാതിരാത്രി സമയത്ത് പോയി എന്താ? ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അബീബായ നബിദങ്ങൾ പഠിപ്പിച്ചു തന്ന സുന്നത്ത് ജമാഅത്ത് അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. വേറെ ഒന്നും ഒരു ഉദ്ദേശവുമില്ല. ഈ ഉറൂസിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഇവിടെ കിടന്നിരിക്കുന്ന മഹദി അവരല്ലാഹു ബഹുമാനിപ്പിച്ചിട്ടുണ്ട്, അത് ബഹുമാനിച്ചിട്ടുണ്ട്. അത് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ബഹുമാനം എന്നുള്ളത് അള്ളാഹുവിന്റെ ബഹുമാനമാണ്. അള്ളാഹു ബഹുമാനിപ്പിച്ചവരെ ബഹുമാനിക്കുകയും അള്ളാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കുകയും എന്നുള്ളതിന്റെ മുകുടോദാഹരണമാണ്, ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഉറൂസ് എന്നുള്ളത്. ഉറൂസ് എന്നുള്ളത് ആ മഹാന്മാരെ ബഹുമാനിച്ചുകൊണ്ട് അവരനുസ്മരിച്ചുകൊണ്ട് ഒരു 7 ദിവസത്തെയോ 10 ദിവസത്തെയോ അല്ലെങ്കിൽ 15 ദിവസത്തെയോ അല്ലെങ്കിൽ 2 ദിവസത്തെയോ എന്ത് നടത്തപ്പെടും? പ്രഭാഷണ മതവിജ്ഞാന സദസ്സ് നടത്തപ്പെടും. അതിൻ്റെ അവസാനം ഒരു കൂട്ടുപ്രാർത്ഥനയും അതുപോലെ തന്നെ അവരുടെ പേരിൽ കൊടുക്കുന്ന ഭക്ഷണം തബറുക്കും ഉണ്ടാകും. അതൊക്കെ നല്ലതല്ലേ? അതല്ലേ നിരുത്സാഹിക്കാൻ, അതിനെ നിരാശപ്പെടുത്താൻ പാടുണ്ടോ? അത് പാടില്ല എന്ന് പറയാൻ പാടുണ്ടോ? ഇല്ല. അത് അള്ളാഹുവിനെ എതിർക്കുന്നവർക്കേ സാധിക്കുകയുള്ളൂ, അള്ളാഹുവിന്റെ ദീൻ എതിർക്കുന്നവരെ സാധിക്കുള്ളൂ. പരിശുദ്ധമായ ഹജ്ജ്, പരിശുദ്ധമായ ഉംറ, അതൊക്കെ ആരെ ബഹുമാനിച്ചുകൊണ്ടാ, ആരെ സ്നേഹിച്ചുകൊണ്ടാ? ആജറാബീവിയെ സ്നേഹിച്ചുകൊണ്ടല്ലേ ശൈലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നടക്കുന്നത്? എന്റെ സഹോദരന്മാരെ, അതൊക്കെ മാറ്റിവെക്കാൻ സാധിക്കുമോ? ഇല്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയത് അവന്റെ വിനയം. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുകയും അള്ളാഹു സ്നേഹിച്ചതിനെ സ്നേഹിക്കുകയും എന്നുള്ളതാണ്. അപ്പൊ മഹദീവരുകളെ അള്ളാഹു ഇവിടെ സ്നേഹിച്ചു. ആ സ്നേഹത്തിനെ അനുകൂലമായി നമ്മൾ എന്ത് ചെയ്യുന്നു? അവരെ അനുസ്മരിച്ചുകൊണ്ട് ഒരു 4 ദിവസത്തെ പ്രഭാഷണം നടത്തുന്നു, അതുപോലെ തന്നെ അവരുടെ പേരിൽ തബറുക്ക് വിതരണം ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ, അത് സുന്നത്തു ജമാഅത്തിന്റെ പണ്ട് മുതലേ നമ്മുടെ ആലിമ്യങ്ങൾ കാണിച്ചു തന്നതാണ്. അത് അബീബായ അഷ്റഫുകൾക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നതാണ്. അബീബായ നബിതങ്ങളുടെ പ്രിയ പത്നി ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടതിന് ശേഷം അബീബായ നബിതങ്ങൾക്ക് എന്തെന്നില്ലാത്ത ദുഃഖമുണ്ടായിരുന്നു. അവിടുത്തെ ഖദീജ ബിബിയുടെ സഹപാഠികൾ, സഹോദരിമാർ വരുമ്പോ, അവരെ ഇഷ്ടപ്പെട്ടവർ, കൂട്ടുകാർ വീട്ടിലേക്ക് വരുമ്പോ അബീബായ അഷ്റഫുകൾക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബിബിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ, മതഹുകൾ പറയുന്നു. അത് തന്നെയാണ് ഉറൂസ്. ആ ഖദീജ ബിബിയെ കുറിച്ച് വളരെ ആവേശത്തിൽ നിബിധങ്ങളെ പറയും, എന്തെല്ലാം ഖദീജ എനിക്ക് ചെയ്തു തന്നിരുന്നു, ഖദീജ ഉണ്ടാകുമ്പോൾ എന്തായിരുന്നു അവസ്ഥ, അതൊക്കെ കൂട്ടുകാരികളോട് പറയും. അത് തന്നെയാണ് മധു, അത് തന്നെയാണ് മൊയ്ലൂദ് എന്റെ സഹോദരന്മാര്. അപ്പൊ അത് പണ്ട് മുതൽക്കേ ഉണ്ട്, അത് നമ്മളുടെ ആലിമ്യങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അത് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഒരു പ്രവർത്തനവും നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൂടാ. അത് തുടർന്നു കൊണ്ടേ പോകണം. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും അള്ളാഹു എല്ലാ വാതിലുകളും നമ്മൾക്ക് തുറന്നു തരുമാറാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഇൻഷാഅള്ളാ കഴിവുള്ളവർ മാത്രം ഊരക്ക് വേദനയും നടുവേദനകളൊക്കെ ഇരിക്കുക. അബീബായ നബിദങ്ങളുടെ ബുറുദാൻ്റെ ഒരു 2 വരി പാടിക്കൊണ്ട് ഇൻഷാഅള്ളാ കുറച്ചങ്ങോട്ട്
ദുആ ചെയ്യും, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഈ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. ഇവിടുത്തെ മഹദിയുടെ ദറജ അള്ളാഹു ഉയർത്തുമാറാകട്ടെ. അവിടുത്തെ ബറക്കത്ത് ഈ സദസ്സിന് അള്ളാഹു നൽകുമാറാകട്ടെ. മൗലായ സ്വല്ലി വസല്ലിം ദാഹി മൻ അബദാ ആലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി. മൗലായ സ്വല്ലി വസല്ലിം ദാഹി മൻ അബദാ ആലാ ഹബീബിക ഖൈരിൽ الخلق مي يا اكرم الخلق ما لمن الوز به سواك عنده لو للحديث الحميم. مولا يا صلي وسلم دائما عبدا على حبيبك خير الخلق كلهم. وعلي ضيق رسول الله جاه كبير إذا الكريم تحل باسم منتقم. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق. فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم. مولاي صلي وسلم دائما أبدا على الخلق كلهم. يا نفسي لا تقنطي من زلة عظمات إن الكبائر في الغفران كالأمم. يا نفسي لا تقنطي من زلة عظمات إن الكبائر في الغفران كالأمم. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق. ثم رضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق. سعد سعيد زبير طلحة وعبي عبيدة وابن عوف عسير الكرم. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق. يا ربي بالمصطفى بلغ ما قصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ ما قصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق. رحمانا يا راج سيدا يا تمبران
ഈ മഹത്തായ ഉറൂസിന്റെ മജ്ലിസിനെ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. നിന്റെ നോട്ടം കൊണ്ട് ഈ മജ്ലിസിനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയവരെ അനുഗ്രഹിക്കണേ അല്ലാ. ഈ നാടിന് അനുഗ്രഹിക്കണേ അല്ലാ. ഈ ചുറ്റുപാട് പരിസര പ്രദേശം നീ അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാന് ഞങ്ങൾ ചൊല്ലിയതായ സ്വലാത്ത് സലാമുകൾ അങ്ങ് എത്രയോ മൈലുകൾക്കപ്പുറം മദീന മലർവാടിയിൽ പച്ചക്കുബയ്ക്കതായ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ നേതാവ് കരളിന്റെ കരളായ ജീവന്റെ തുടിപ്പായ സ്നേഹത്തിന്റെ കേദാരമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹളറത്തിലേക്ക് ഈ നിമിഷം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവിടുത്തെ തിരുനോട്ടം കൊണ്ട് ഈ സദസ്സിനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടി അവരനുഗ്രഹിക്കണേ അല്ലാ. ഈ നാടിന് അനുഗ്രഹിക്കണേ അല്ലാ. ഈ ചുറ്റുപാട് പരിസര പ്രദേശം നീ അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാന് ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആൾക്കാരുടെയും എല്ലാ ഹലാലായ സദുദ്ദേശങ്ങളും ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹദിയുടെ ബറക്കത്ത് കൊണ്ട് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ആഗ്രഹങ്ങൾ നിറവേറ്റി തരണേ അല്ലാ. ഹാജത്തുകൾ നീ സഫലീകരിച്ചു തരണേ അല്ലാ. ഈ സദസ്സിനെ നീ ഏറ്റെടുക്കണേ അല്ലാ. ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹദിയുടെ ദറജ നീ ഉയർത്തണേ അല്ലാ. ദറജ നീ ഉയർത്തണേ അല്ലാ. അവിടുത്തെ ആത്മീയമായ ഒരു അനുഭൂതി ഈ സദസ്സിന് നൽകണേ അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാനെ ഈ മഹത്തായ ഉറൂസ് പരിപാടി പരിപൂർണ വിജയത്തിലാക്കണേ അല്ലാ. ഈ ഉറൂസ് പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സഹായിച്ച സഹകരിച്ച സ്നേഹിച്ച മുഴുവൻ ആൾക്കാർക്കും നീ തക്കതായ പ്രതിഫലം നൽകി ഇരുവീട്ടിലും നീ അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാന് ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ദോഷികളാണ്, ഞങ്ങൾ വിവരങ്ങളില്ലാത്തവരാണ്, ഞങ്ങൾ ചണ്ടിച്ചവറുകളാണ്. അല്ലാ യജമാനനായ നിന്നോട് നീ സ്നേഹിച്ച മഹദിയുടെ അനുസ്മരണാർത്ഥം ഇവിടെ ഉറൂസ് പരിപാടി ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അല്ലാ ഈ സദസ്സിൽ വെച്ച് നിന്റെ ദീന് പറഞ്ഞ സദസ്സാണ്, നിന്റെ ഹബീബിന്റെ മധു പാടിയ മജിലിസാണ്. അല്ലാഹുവേ ദുആയ നീ സ്വീകരിക്കണേ അല്ലാ. ഈ ഉയർത്തിയ കൈ നീ വെറുതെയാക്കരുത് അല്ലാ. തിരസ്കരിച്ച് കളയരുത് അല്ലാ. ഞങ്ങളുടെ ഏറ്റെടുക്കണേ അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാന് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടയിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ ചെയ്തവരാണ്. ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്ത മുഴുവൻ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ദോഷങ്ങളും ആക്ഷേപങ്ങളും അപവാദങ്ങളും ഹറാമിയത്തുകളും ഈ മഹത്തായ ഇൽമിൻ്റെ മജ്ലിസിൻ്റെ ബറക്കത്തുകൊണ്ട് ഹബീബായ രവിധങ്ങളുടെ മദ്ഹിൻ്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ പരിപൂർണമായി വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാ. പരിപൂർണമായി മാപ്പാക്കണേ അല്ലാ. നിന്നിലേക്ക് ഈ നിമിഷം ഞങ്ങൾ തോബ ചെയ്ത് ഖേദിച്ച് മടങ്ങുന്നു. അല്ലാ ശിഷ്ടകാല ജീവിതം ഒരു തെറ്റും വരാതെ, ഒരു കുറ്റങ്ങളെ കൊള്ള നോക്കാതെ, ഒരു അറാമിയത്തും ചെയ്യാതെ, നിന്നെ ഭയപ്പെട്ടുകൊണ്ട്, നിന്റെ ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട്, നീ ബഹുമാനിച്ചവരെ ബഹുമാനിച്ചുകൊണ്ട്, നീ സ്നേഹിച്ചവരെ സ്നേഹിച്ചുകൊണ്ട്, ജീവിതത്തിലുടനോളം നല്ല പ്രവർത്തനങ്ങളുമായി, സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്കേവർക്കും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാനെ ബഹുമാനപ്പെട്ട ഈ നാടിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന താജുശ്ശേരി അലിക്കുഞ്ഞു ഉസ്താദ്, അല്ലാഹുവേ ദീർഘ ആയുസ് ആഫിയത്ത് ആരോഗ്യം നൽകണേ അല്ലാ. അവർക്ക് ദീർഘ ആയുസ് നൽകണേ അല്ലാ. അവരുടെ അസുഖങ്ങൾ ഈ നിമിഷം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അതുപോലെ തന്നെ സുൽത്താനുൽ മക്കാന്തവരും എ പി ഒ ക്രമസിലിയാർ ഉസ്താദ് അവർകൾ നാട് നീളെ വിദേശത്തുമായി സ്വദേശത്തുമായി പല പരിപാടികളുമായി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന ഉസ്താദാണ്. അല്ലാഹുവേ ആ ഉസ്താദിന്റെ ദീർഘ ആയുസ് ആഫിയത്ത് നൽകണേ അല്ലാ. അവരുടെ തണൽ എപ്പോഴും ഞങ്ങൾക്കുണ്ടാക്കണേ അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാന് അതുപോലെ തന്നെ എൻ്റെ പിതാവ് സയ്യിദ് കെ സാറ്റക്കോയത്തങ്ങൾ, അല്ലാഹുവേ എല്ലാ അസുഖങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അവരുടെ തണൽ ഞങ്ങൾക്ക് എപ്പോഴും നൽകണേ അല്ലാ. അവരുടെ തർബിയത്തിലായി ജീവിക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവരുടെ നേതൃത്വം എപ്പോഴും ഈ നാടിനും ചുറ്റും പരിസര പ്രദേശത്തുമുള്ള എല്ലാ മഹല്ലുകൾക്കും നൽകണേ അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാന് ഞമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ മരിച്ചു പോയ നമ്മുടെ മാതാപിതാക്കന്മാരും ഉസ്താദുമാരും ഉമ്മാമ്മമാരും ഉപ്പാപ്പന്മാരും നമ്മളുമായി ബന്ധപ്പെട്ടവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, സ്നേഹിച്ചവർ, ഉറ്റവർ, ഉടയവർ, ഗുണകാംക്ഷകൾ, അഭികാംക്ഷികൾ, ചെറുത് വലുത് ഈ നാട്ടിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഅ്മിനു മുഅ്മിനാത്തുകൾ അവരുടെ മുഴുവൻ ഖബറുകളും നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ ഖബറിന് നീ വിശാലത നൽകണേ അല്ലാ. അവർക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കന്മാർ, ഉസ്താദുമാർ, ഉമ്മാമ്മമാർ,
മൂപ്പാപ്പന്മാർ, പ്രായം ചെന്നവർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, സ്നേഹിച്ചവർ, ഉറ്റവരോടെയവർ, ഗുണകാംക്ഷികൾ, അഭികാംക്ഷികൾ, ചെറുത് വലുത് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീ മുഅ്മിനാത്തുകൾ, മുഴുവൻ ആൾക്കാർക്കും ദീനീ തണലിലായി ദീർഘ ആയുസ്സും ആഫിയത്തും ആരോഗ്യവും ബറക്കത്തും ഖൈറും തഖ്വയും ഈമാനും ഇസ്സത്തും സന്തോഷവും സമാധാനവും ക്ഷമയും സഹനവും സ്നേഹവും വിനയവും ഐശ്വര്യവും പ്രതാപവും ഞാമത്തും വിശാല മനസ്കതയും സാമ്പത്തിക ഉയർച്ചയും ആത്മീയ പുരോഗതിയും കെട്ടുറപ്പും ഒത്തൊരുമയും സൂക്ഷ്മതയും നൽകി. നീ അനുഗ്രഹിക്കണേ അല്ലാ, നീ അനുഗ്രഹിക്കണേ അല്ലാ, ഈ നാടിന് ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, നിഅമത്ത് വർദ്ധിപ്പിക്കണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, സ്നേഹം നിലനിർത്തണേ അല്ലാ, ഐക്യം നിലനിർത്തണേ അല്ലാ, തമ്മിൽ ഭിന്നിച്ചു പോകുന്നൊരവസ്ഥ നീ ഉണ്ടാക്കരുത് അല്ലാ. ആശയാദർശത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചൈതന്യത്തോടുകൂടി അതിന്റെ സൗന്ദര്യം നുകർന്നുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീക്ക് എല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ രാജസയ്യനായ തമ്പുരാന് പല ജാതി പകർച്ചവ്യാധികളെ കൊണ്ട്, പകർച്ചപ്പനികളെ കൊണ്ട്, മാറാ അസുഖങ്ങളെ കൊണ്ട്, മാരകമായ രോഗങ്ങളെ കൊണ്ട്, എയ്ഡ്സ്, ക്യാൻസർ, ഹാർട്ട്, കിഡ്നി, മൂത്രത്തിലുള്ള കല്ല്, നടുവേദന, മുട്ടുവേദന, കാലുവേദന, തൊണ്ടവേദന, കണ്ണുവേദന, ചെവിവേദന, നാവ് വേദന, വയറു വേദന, ഷുഗർ, പ്രഷർ, പ്രമേഹം, അങ്ങനെയുള്ള രോഗങ്ങളുമായി കഷ്ടപ്പെടുന്ന എത്രയോ രോഗികൾ ഈ സദസ്സിലുണ്ട്. ആണുങ്ങളിലുണ്ട്, പെണ്ണുങ്ങളിലുണ്ട്, ഹോസ്പിറ്റലിൻ്റെ ഐസിയിലുണ്ട്, വീടിൻ്റെ അകത്തളത്തിലുണ്ട്, ഉസ്താദുമാരിലുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും അസുഖങ്ങൾ ഈ മഹത്തായ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹദിയുടെ ബറക്കത്ത് കൊണ്ട് നീ അവരുടെ അസുഖങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ, അവർക്ക് ദീർഘ ആയുസ് ആഫിയത്ത് നൽകണേ അല്ലാ. റഹ്മാനായ രാജ സയ്യദായ തമ്പുരാനെ ലക്ഷങ്ങൾ പതിനായിരങ്ങൾ ചെലവഴിച്ച് സുഖപ്പെടാതെ കണ്ണീരോട് ജീവിക്കുന്ന ഒരുപാട് രോഗികൾ ആണുങ്ങളിലുണ്ട്, പെണ്ണുങ്ങളിലുണ്ട്, ഹോസ്പിറ്റലിൻ്റെ ഐസിയിലുണ്ട്, വീടിൻ്റെ അകത്തളത്തിലുണ്ട്, രോഗം കാരണം ശരീരത്തിൻ്റെ വേദന സഹിക്കവയ്യാതെ മേൽപോട്ട് നോക്കിക്കരയുന്ന എത്രയോ രോഗികളുണ്ട് അല്ലാ. ആ മുഴുവൻ രോഗികൾക്കും ശിഫ നൽകണേ അല്ലാ, അവർക്ക് ദീർഘായുസ് ആഫിയത്ത് നൽകണേ അല്ലാ, അവരുടെ അസുഖങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ, അവരുടെ കുടുംബത്തിന് ക്ഷമ നൽകണേ അല്ലാ. റഹ്മാനായ രാജ സയ്യദായ തമ്പുരാന് കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാത്ത ദമ്പതികളുണ്ട് അല്ലാ, സ്വാലിയായ മക്കളെ നൽകണേ അല്ലാ, ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെ നൽകണേ അല്ലാ, പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെ നൽകണേ അല്ലാ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിയായ മക്കളാക്കണേ അല്ലാ, മതപരമായും ഭൗതികപരമായും രണ്ട് കാര്യത്തിലും ഞങ്ങളെ മക്കളെ നീ ഉന്നത വിജയത്തിലാക്കണേ അല്ലാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ, സമൂഹത്തിന് സേവനം ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശത്തിൽ അടിയുറച്ച് ജീവിച്ചു പോകുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ വളർത്തിത്തരണേ അല്ലാ, ഞങ്ങളുടെ മക്കളെ നീ തെമ്മാടികളുടെ കൂട്ടത്തിൽ പെടുത്തരുത് അല്ലാ, നിന്നെ ധിക്കരിക്കുന്ന കൂട്ടത്തിൽ പെടുത്തരുത് അല്ലാ, നിന്റെ പരിശുദ്ധ ദീനിൽ ഇസ്ലാം അംഗീകരിക്കാത്ത കൂട്ടത്തിൽ പെടുത്തരുത് അല്ലാ. റഹ്മാനായ രാജ സയ്യദായ തമ്പുരാന് ഗർഭിണികളായ സ്ത്രീകളുണ്ട് അല്ലാ, അവർക്ക് നീ സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണേ അല്ലാ, ഒരു ഓപ്പറേഷനും ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും കൂടാതെ നല്ല റാഹത്തുള്ള പ്രസവം നൽകി അങ്ങനെയുള്ള സഹോദരിമാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ, ജനിക്കുന്ന കുഞ്ഞിന് ആരോഗ്യം നൽകണേ അല്ലാ, കുഞ്ഞുങ്ങൾക്കൊരു കുറവും വരുത്തല്ല അല്ലാ, കുഞ്ഞുങ്ങൾക്കൊരു രോഗവും നീ കൊടുക്കല്ല അല്ലാ, അത് താങ്ങാനുള്ള ശേഷി ഞങ്ങളുടെ കൽബിനില്ല അല്ലാ, വീടില്ലാത്തവരുണ്ട് അല്ലാ, വീട് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ, വീടിൻ്റെ പണി പകുതിയായവരുണ്ട് അല്ലാ, എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് കൊടുക്കണേ അല്ലാ, കടങ്ങളെ കൊണ്ട് വലഞ്ഞവരുണ്ട് അല്ലാ, കടങ്ങളിൽ നിങ്ങളെവരെയും സലാമത്താക്കണേ അല്ലാ, കല്യാണപ്രായമായ പെൺകുട്ടികൾ വീട് നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമുണ്ട്, ഈ നാട്ടിലുണ്ട്, ചുറ്റുപാടുണ്ട്, പരിസരത്തുണ്ട്, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരിലുണ്ട്, അനുയോജ്യന്മാരായ ഭർത്താക്കന്മാരെ കിട്ടാത്തവരുണ്ട്, സാമ്പത്തികമായി വളരെയധികം പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, മാനസികപരമായി വളരെയധികം തളർന്നവരുണ്ട്, അങ്ങനെയുള്ള കല്യാണപ്രായമായ പെൺകുട്ടികൾക്ക് അനുയോജ്യന്മാരായ സ്വാലിഹായ ഭർത്താക്കന്മാരെ കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാ, ആ പെൺകുട്ടികൾക്കൊരു സുഖജീവിതം നൽകണേ അല്ലാ, അവരുടെ മാതാപിതാക്കൾക്ക് നീ സമ്പൂർണ്ണ പ്രദാനം ചെയ്യണേ അല്ലാ. റഹ്മാനായ രാജ സയ്യദായ തമ്പുരാനെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ മഖ്ബറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എന്തെല്ലാം പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കുന്നുവോ മുഴുവൻ പരിപാടികളും നീ പരിപൂർണ വിജയത്തിലാക്കണം അല്ലാ. ആ പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായിക്കുന്ന, സഹകരിക്കുന്ന, സ്നേഹിക്കുന്ന അവർക്കൊക്കെയും ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. വിശിഷ്യ, ഇന്നത്തെ ഈ ഉറൂസിൻ്റെ പരിപാടി, നീണ്ടു നിൽക്കുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ അവരെ നീ സഹായിക്കണേ അല്ലാ, ആരെല്ലാം സഹകരിച്ചിട്ടുണ്ടോ അവരെ നീ ഏറ്റെടുക്കണം അല്ലാ, ആരെല്ലാം നിന്റെ ഈ മഹദിയെ നീ സ്നേഹിച്ചു വന്ന്, നീ സ്നേഹിച്ചു കൊണ്ട് സ്നേഹിച്ചിരിക്കുന്ന ഈ മഹദിയെ സ്നേഹിച്ചു വന്ന് ഇവിടെ ഇരുന്ന് ഇൽമ കേട്ടവരുണ്ടോ അവരെ നീ സ്നേഹിക്കണേ അല്ലാ, ആ ഇൽമ ഉപകാരപ്പെടുന്ന ഇൽമാക്കി മാറ്റണേ അല്ലാ, അത് മറന്നു പോകുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാക്കരുത് അല്ലാ, ആ ഇൽമ കൊണ്ട് ജീവിതത്തിലുടനീളം പ്രവർത്തിക്കുവാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകണേ അല്ലാ.
റഹ്മാനായ രാജസയ്യദായ തമ്പുരാന് പരിശുദ്ധമായ ഹജ്ജിന് ആഗ്രഹിക്കുന്നവരുണ്ട്. അല്ലാ, നിറവേറ്റാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ, അതിനുള്ള സാമ്പത്തിക ഉയർച്ച നൽകണേ അല്ലാ. പരിശുദ്ധമായ ഉംറയും മർനിയായ സിയാറത്തും ആഗ്രഹിക്കുന്നവരുണ്ട്. അല്ലാ, അത് നിറവേറ്റാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ, അതിനുള്ള സാമ്പത്തിക ഉയർച്ച നൽകണേ അല്ലാ. പോയവർക്ക് വീണ്ടും വീണ്ടും എത്താനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. പോകാത്തവർക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കാണാനുള്ള തൗഫീക്ക്, അതിനുള്ള വാതിൽ നീ തുറന്നു കൊടുക്കണേ അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാന് ഞങ്ങളുടെ ജീവിത ഉമരണം നീ ഏറ്റെടുക്കണേ അല്ലാ. നിന്നെ ഓർമ്മിക്കുന്ന ഒരു മനസ്സ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നീ തന്ന ഭക്ഷണം നിന്നുകൊണ്ട്, നീ തന്ന വെള്ളം കുടിച്ചുകൊണ്ട്, നീ തന്ന ശ്വാസം ശ്വസിച്ചുകൊണ്ട്, നീ ഞങ്ങൾക്ക് വസിക്കാൻ സൗകര്യമായി ഭൂമി തന്നുകൊണ്ട്, ഈ ഭൂമിയിൽ ഒരു ചവിട്ടടി ഞങ്ങൾ ചവിട്ടുമ്പോ നിന്നെ ഓർമ്മിച്ചുകൊണ്ട് ചവിട്ടാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നിന്നെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകരുത് അല്ലാ. ഓരോ സെക്കൻഡും ഓരോ ശ്വാസവും നിനക്ക് വേണ്ടി ജീവിക്കുന്ന രീതിയിൽ ക്രമപ്പെടുത്തണേ അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാനെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട നിസ്കാരമാകുന്ന ആ പരിശുദ്ധമായ നിസ്കാരം, അഞ്ച് വക്ത നിസ്കാരം, സമയാദ്യ സമയത്ത് ജമാഅത്തോടുകൂടി പള്ളിയിൽ വെച്ച് ആണുങ്ങൾക്കും അവരവരുടെ വീടുകളിൽ വെച്ച് പെണ്ണുങ്ങൾക്കും നിസ്കരിക്കുവാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ അല്ലാ. ആ നിസ്കാരം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ അയുക്കുകളും കച്ചറകളും കറുപ്പുകളും കൈകിക്കളഞ്ഞ് നിന്റെ നൂറാകുന്ന പ്രകാശം, വെളിച്ചം, ഹിദായത്തിക്കുമത്ത് ഇൽമ് വിജയം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാന് അവയവങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട അവയവമായ നാവ് കൊണ്ട് നിന്റെ പരിശുദ്ധ ഖുർആൻ എപ്പോഴും പാരായണം ചെയ്യുന്ന നാവാക്കണേ അല്ലാ. എപ്പോഴും ദിക്ർ ചൊല്ലുന്ന നാവാക്കണേ അല്ലാ. എപ്പോഴും ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന നാവാക്കണേ അല്ലാ. സ്വലാത്ത് ചൊല്ലി 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 നാവ് പച്ച പിടിച്ച് ഹൃദയത്തിലേക്ക് അതിന്റെ പ്രകാശകിരണം തട്ടുമ്പോൾ ഹബീബായ നിബിധങ്ങളെ കാണണം എന്നുള്ള ഒരാഗ്രഹം മുഅ്മിനീങ്ങൾക്ക് വരുന്ന ഒരവസ്ഥ, ആ അവസ്ഥയിൽ ഞങ്ങളെ എത്തിക്കണേ അല്ലാ. എന്നിട്ട് ഹബീബായ നിബിധങ്ങളെ നല്ല കൺകുളിർക്ക് സ്വപ്നത്തിലെങ്കിലും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ദർശിക്കുവാനുള്ള ഒരു കാഴ്ച ശക്തി ഈ കണ്ണിന് നൽകണേ അല്ലാ. ഹബീബായ നിബിധങ്ങളെ കണ്ടിട്ടല്ലാതെ ഞങ്ങളെ മരിപ്പിക്കരുത് അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാന് അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. ദുരൂഹ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. സംശയാസ്പദമായ മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. പോസ്റ്റ്മോർട്ടം പോലെയുള്ള ഒരു മരണം ആർക്കും നീ കൊടുക്കരുത് അല്ലാ. അത് താങ്ങാനുള്ള ശേഷി ഞങ്ങൾക്കില്ല അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാന് അവസാനം നീ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് ലോകത്തിന്റെ നേതാവ് പൂമുത്ത് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് മരിക്കുന്ന സ്വാലിഹീങ്ങളുടെ, സജ്ജരിതരുടെ, ഭാഗ്യവാന്മാരുടെ, നല്ലവരുടെ, മുത്തഖീങ്ങളുടെ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഈ പാപികളെ ഉൾപ്പെടുത്തണേ അല്ലാ. മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാ പരീക്ഷണ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഖബറിലുള്ള അദാബിനെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. ഖബറിലുള്ള മുങ്കർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യങ്ങൾക്ക് ഒരു വ്യക്തമായി മറുപടി പറയുന്ന നിന്റെ നല്ല അടിമകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാന് മഹ്ശറിൽ വെച്ചുകൊണ്ട് നന്മ തിന്മ തൂക്കുന്ന തുലാസിൽ നന്മ വർദ്ധിപ്പിക്കണേ അല്ലാ. അവരുടെ കിതാബ് ഏടുകൾ തരുമ്പോ അത് ഞങ്ങളുടെ വലതു കൈയിൽ നൽകണേ അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാന് അള്ളാഹുവിന്റെ അതികഠോരമായ വിചാരണയെ തൊട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിച്ചു കുടിക്കുവാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അബീബിന്റെ ശഫാഅത്തിൽ ഞങ്ങളെ മുഴുവനും നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അവസാനമായി നിന്റെ സുഖലോക സ്വർഗത്തിലേക്ക് ഞങ്ങളെ കൂട്ടം കൂട്ടമായി പ്രവേശിപ്പിക്കണേ അല്ലാ. സ്വർഗത്തിൽ ചോദിച്ചുകൊണ്ട് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 40 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന തൃക്കല്യാണത്തിൽ പങ്കുചേരുവാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ഹബീബ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുമ്പോൾ ആ സദസ്സിലൊന്നും ചെന്നിരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അതിലൊരു ശ്രോതാവാകാൻ, അതിലൊരു കേൾവിക്കാരാകാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. നിന്റെ ലിഖാഇന് യാതൊരു മറയും കൂടാതെ കാണുവാനും അത് ആസ്വദിക്കുവാനും അത് നുകരുവാനും അതിൽ ആനന്ദം കൊള്ളുവാനും അതിൽ ആറാടുവാനുമുള്ള ഭാഗ്യം ഈ പാപികൾക്ക്, ഈ അടിമകൾക്ക് നൽകണേ അല്ലാ. മനുഷ്യനെയും കല്ലുകളെയും കത്തിച്ച് കളയുന്ന അതിഭയാനകരമായ നരകാഗ്നിയിൽ നിന്ന്, നരകശിക്ഷയിൽ നിന്ന്
ഞങ്ങളെ മുഴുവനും നീ ഞങ്ങളെ സന്താനങ്ങളെ ഭാര്യ സന്താനങ്ങളെ മാതാപിതാക്കളെ ഞങ്ങളുമായി ബന്ധപ്പെട്ട കുടുംബക്കാർ അയൽവക്കാർ കൂട്ടുകുടുംബക്കാർ ഞങ്ങളോട് ദുആ കൊണ്ട് വസീദിൻ ഉസ്താദ്മാർ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുമ്മ ഇന്നാ ഖദ് റഫഅനാ ഇലൈക ഐദിയന ദാഇന റാഗിബീന ഫലാ തറുദ്ദന മഅൽ ഖൗമിൽ ഖൈബീൻ ഫഇന്നക ഖുൽത ഖൗലുകൽ ഹഖ് ദുഊനി അസ്തജിബ് ലക്കും ഫസ്തജിബ് ദഅവതനാ യാ മുജീബ ദഅവത الدعين وسلم وسلم على سيدنا محمد وآله الطهار وأصحابه الأخيار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين يا أكرم الأكرمين يا أكرم الأكرمين يا أكرم الأكرمين. صلى الله عليه وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين وبحمدك يا قيوم اختم بالخير لنا كلم وعتم نعماك علينا ثم عدم لقياك بفردوس الرغدي وبحمدك يا قيوم اختم بالخير لنا كلم وعتم نعماك علينا ثم عدم لقياك بفردوس الرغدي وبحمدك يا قيوم اختم بالخير لنا كلم وعتم نعماك علينا ثم عدم لقياك بفردوس الرغدي. صلوات الله على المهدي العادل الخلق الرشدي صلوات الله بكل فمي تغسل الذي خير الامم صلى الله على محمد صلى الله عليه وسلم.